ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ആൻമി സക്സസ് ഡയറി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ബേസ്ഡ് ലോക ചരിത്രമാണ്. അതായത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന പാഠഭാഗം. ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു ക്വസ്റ്റ്യൻസ് മിസ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബുക്ക് എടുത്ത് ഈ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുക. ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ പോയിൻറ്റ് ാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലിങ്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് മെയിനായിട്ട് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ വിവിധ ലോകരാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ഗൾഫ് യുദ്ധങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് പോവാം. ഇൻട്രൊഡക്ടറി പാർട്ടിലെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യത്തെക്കുറിച്ച്. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. അതേപോലെ ഇരുപതാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്യവസ്ഥകളായിരുന്നു മുതലാളിത്തവും സാമ്രാജ്യത്വവും. മുതലാളിത്തവും സാമ്രാജ്യത്വവും. മുതലാളിത്തം എന്താണെന്ന് വെച്ചാൽ ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമിന് ചോദിക്കാം, ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ അത് മുതലാളിത്തമാണ്. അതേപോലെ സാമ്രാജ്യത്വം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യത്തെ അറിയപ്പെടുന്ന പേരാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ കാലം ഇന്ത്യ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വത്തിന് കീഴിലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ നമ്മൾ എന്ത് ചെയ്തിരുന്നു? രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഇന്ത്യക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു അല്ലേ. ഇതിനെയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഈ സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച പ്രധാന രാഷ്ട്രീയ നേതാക്കളെയും ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് മഹാത്മാഗാന്ധി. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി, അതേപോലെ ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയാണ്, കാനയിലാണെങ്കിൽ കോമി എൻ ക്രൂമയാണ്, കാനയിൽ കോമി എൻ ക്രൂമയാണ്, കെനിയയിൽ ജോമോ കെനിയാത്തയാണ്. ഓക്കെ, ഇനി പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ്. ഒന്നാം ലോകമഹായുദ്ധം എങ്ങനെ നടന്നു, ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ സാമ്രാജ്യത്വ ശക്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച ഒരു യുദ്ധമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുത്തിരുന്നു. ഈ രാജ്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയത് രണ്ട് സഖ്യങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ്. ഈ രണ്ട് സഖ്യങ്ങൾ, ഒന്നാമത്തേത് ത്രികക്ഷി സഖ്യവും രണ്ടാമത്തേത് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ ത്രികക്ഷി സഖ്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ജർമ്മനിയും ഇറ്റലിയും ആസ്ട്രിയ ഹംഗറിയും. ജർമ്മനിയും ഇറ്റലിയും ആസ്ട്രിയ ഹംഗറിയും ഏത് വിഭാഗത്തിലായിരുന്നു? ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു. ഇനി ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും. ഓർത്തിരിക്കുക, ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയുമായിരുന്നു ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി ത്രികക്ഷി സഖ്യത്തിലായിരുന്നു അംഗമായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിലേക്ക് ചേർന്നു. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ത്രികക്ഷി സഖ്യത്തിലായിരുന്ന ഏത് രാജ്യമാണ് അവസാനം ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിലേക്ക് ചേർന്നത് എന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? ഇറ്റലിയാണ്. ഇനി ഈ ഒരു സമയത്ത് തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി മൂന്ന് പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ആ പ്രസ്ഥാനങ്ങളുടെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ മൂന്ന് പേരുകളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ,
ഇനി പറയുന്നത് മൊറോക്കൻ പ്രതിസന്ധിയെക്കുറിച്ചാണ്. പേര് കേട്ട് ഞെട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. അതായത് മൊറോക്കോ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. ഈ രാജ്യം കൈവശപ്പെടുത്താനായിട്ട് മൂന്ന് രാജ്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു, ബ്രിട്ടനും ഫ്രാൻസും അതേപോലെ ജർമ്മനിയും. പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ഒരുമിച്ച് ഈ രാജ്യത്തെ കൈവശപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഇവർ മൂന്ന് പേരും കൂടെ ഒരു തർക്കമുണ്ടായി. ഈ ഒരു തർക്കത്തെ അറിയപ്പെടുന്നതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന പേരിൽ. ഈ മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷം 1904 ഈ ഒരു പ്രതിസന്ധിയെ തുടർന്ന് 1904 തന്നെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ ഉടമ്പടി ഉണ്ടാക്കി. ഈ രഹസ്യ ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ ഈ മൊറോക്ക രാജ്യത്തിൻ്റെ ആധിപത്യം ഫ്രാൻസിന് നൽകി. ആർക്ക് നൽകി? ഫ്രാൻസിന് നൽകി. അപ്പോൾ ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഏത് രാജ്യത്തിൻ്റെ ആധിപത്യമാണ് ബ്രിട്ടൻ അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തിൻ്റേതാണ്? ഫ്രാൻസിൻ്റെയാണ്. പക്ഷേ ഈ ഒരു സമയം ആരും ഈ ഒരു രാജ്യത്തെ കൈവശപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? ജർമ്മനിയും. ഈ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും രഹസ്യ സന്ധി ജർമ്മനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിഷേധിച്ച് ജർമ്മനി മൊറോക്കയിലെ പ്രധാനപ്പെട്ട തുറമുഖമായിട്ടുള്ള അഗഡീറിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചു. അതായത് യുദ്ധത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, അഗഡീർ എന്ന് പറയുന്ന തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? മൊറോക്കയിലെ ഒരു തുറമുഖമാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം ജർമ്മനിയുടെ പക്ഷത്ത് നിന്ന് ഉണ്ടായപ്പോൾ ഈ ജർമ്മനിയെ അനുനയിപ്പിക്കാനായിട്ട് ഫ്രാൻസ് ജർമ്മനിക്ക് ചില പ്രദേശങ്ങൾ നൽകി. ഈ പ്രദേശം അറിയപ്പെടുന്നത് ഫ്രഞ്ച് കോംഗോ എന്ന പേരിലാണ്. ഓക്കെ, ഇപ്പം മൊറോക്കൻ പ്രതിസന്ധിയെ തുടർന്ന് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിക്ക് ഫ്രാൻസ് കൊടുത്ത പ്രദേശം ചോദിച്ചാൽ ഏതാണ്? അത് ഫ്രഞ്ച് കോംഗോയാണ്. അടുത്തത് മറ്റൊരു പ്രതിസന്ധിയാണ് ബാൽക്കൻ പ്രതിസന്ധി. അതായത് ബാൽക്കൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ കൈവശാധികാരവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു പ്രതിസന്ധിയാണ് ബാൽക്കൻ പ്രതിസന്ധി. ഇതിൽ ബാൽക്കൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അതായത് ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൽക്കൻ മേഖല എന്ന് അറിയപ്പെടുന്നത്. ഈ ബാൽക്കൻ മേഖലയുടെ ആധീശത്വം അല്ലെങ്കിൽ കൈവശാധികാരം ആദ്യം ഉണ്ടായിരുന്നത് ഓട്ടോമൻ തുർക്കികൾക്കായിരുന്നു. ആർക്കാണ്? ഓട്ടോമൻ തുർക്കികൾക്കായിരുന്നു ഈ ഒരു പ്രദേശത്തിൻ്റെ, ബാൽക്കൻ പ്രദേശത്തിൻ്റെ കൈവശാധികാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഓട്ടോമൻ തുർക്കിയിൽ നിന്നും ഈ ബാൽക്കൻ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നാല് രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു സഖ്യമുണ്ടാക്കി. ഈ ഒരു സഖ്യത്തിൻ്റെ പേരാണ് ബാൽക്കൻ സഖ്യം. ഈ ബാൽക്കൻ സഖ്യത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ. ഏതൊക്കെയാണ്? സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഈ ബാൽക്കൻ സഖ്യത്തിലുണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഓട്ടോമൻ തുർക്കികളെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിൽ, ഈ ഒരു വർഷം ഓർത്തിരിക്കുക, 1912. ഓക്കെ, അപ്പോൾ ഈ ബാൽക്കൻ സഖ്യം ഓട്ടോമൻ തുർക്കിയെ പരാജയപ്പെടുത്തി 1912 ഏത് മേഖല പിടിച്ചെടുക്കുന്നു? ബാൽക്കൻ മേഖല പിടിച്ചെടുക്കുന്നു. പക്ഷേ ബാൽക്കൻ മേഖല പിടിച്ചെടുത്തപ്പോഴത്തേക്കും ഈ ഒരു സ്ഥല പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഈ ബാൽക്കൻ സഖ്യത്തിലെ രാജ്യങ്ങൾ തമ്മിൽ എന്തായി? അടിയിലായി, അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടായി. ഈ ഒരു പ്രതിസന്ധിയെ അറിയപ്പെടുന്നതാണ് ബാൽക്കൻ പ്രതിസന്ധി എന്ന പേരിൽ. ഓക്കെ, ഇനി നമ്മുടെ ഈ ബാൽക്കൻ സഖ്യത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സെർബിയ. ഈ ഒരു സെർബിയ എന്ത് ചെയ്തു? ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ആദ്യമേ ഒരു യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു യുദ്ധത്തിൽ സെർബിയയെ സഹായിച്ചത് റഷ്യയാണ്. ഇപ്പം ബാൽക്കൻ പ്രതിസന്ധി സമയത്ത് സെർബിയയെ സഹായിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. അതേപോലെ ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ആസ്ട്രിയ എന്ന് പറയുന്ന രാജ്യവും യുദ്ധം ചെയ്തു. ഈ രാജ്യത്തെ ഈ ഒരു സമയത്ത് സഹായിച്ചത് ആരാണ്? ജർമ്മനിയാണ്. ഓക്കെ, അപ്പോൾ സെർബിയയെ സഹായിച്ചത് റഷ്യയാണ്, ഓസ്ട്രിയയെ സഹായിച്ചത് ജർമ്മനിയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുന്നു. അതായത് 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ
ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വെച്ച് ഒരു യുവാവ് വെടിവെച്ച് കൊല്ലുന്നു. ഈ യുവാവ് ഒരു സെർബിയക്കാരനായിരുന്നു. ഈ യുവാവിൻ്റെ പേരായിരുന്നു ഗാവ്ലോ പ്രിൻസപ്പ്. ഗാവ്ലോ പ്രിൻസപ്പ്. അപ്പോൾ ഇവിടെ രണ്ട് പേരുകൾ നോട്ട് ചെയ്തേക്കുക, ഫ്രാൻസിസ് ഫെർഡിനാൻഡും ഗാവ്ലോ പ്രിൻസപ്പും. ഇപ്പോൾ ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ആരായിരുന്നു? ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്നു. ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് ആരായിരുന്നു? സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഫെർഡിനാൻഡിൻ്റെ മരണത്തിന് ഉത്തരവാദി സെർബിയയാണെന്ന് പ്രഖ്യാപിച്ച് ഓസ്ട്രിയ എന്ത് ചെയ്തു? സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ജൂലൈ 28 ഈ ഒരു യുദ്ധമാണ് ഒന്നാം ലോകമഹായുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കം ഈ ഒരു യുദ്ധമാണ്, 1914 ആരംഭിച്ച ഈ ഒരു യുദ്ധം. ഓക്കെ, ഇനി ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പരിണത ഫലമായിട്ട് രൂപം കൊണ്ട സംഘടന സർവരാഷ്ട്ര സഖ്യമാണെന്ന് പറഞ്ഞു. അതേപോലെ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച ഒരു സന്ധിയുണ്ട്. സന്ധിയുടെ പേരാണ് വേഴ്സായി സന്ധി. സന്ധിയുടെ പേരെന്താണ്? വേഴ്സായി സന്ധി. 1919 വേഴ്സായി സന്ധി. 1918 ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്നു. 1919 വേഴ്സായി സന്ധി. ഈ ഒരു സന്ധി ഒപ്പുവെച്ചത് പാരീസിൽ വെച്ചാണ്. ഒപ്പുവെച്ചത് പാരീസിൽ വെച്ചാണ്. ഈ പാരീസിൽ ഒപ്പുവെച്ചത് കൊണ്ട് ഈ ഒരു സന്ധിയെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടും, പാരീസ് സമാധാന സന്ധി അല്ലെങ്കിൽ പാരീസ് സന്ധി എന്ന പേരിലും അറിയപ്പെടും. ഓക്കെ, ഇപ്പം വേഴ്സായി സന്ധിയുടെ മറ്റൊരു പേരാണ് പാരീസ് സന്ധി. ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച സന്ധി ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ പാരീസ് സന്ധി തന്നിരുന്നാൽ എഴുതാൻ പറ്റുമല്ലോ. വേഴ്സായി സന്ധിയുടെ അതേ സന്ധി തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് എന്തറിയപ്പെടുന്നത്? പാരീസ് സന്ധി എന്നറിയപ്പെടുന്നത്. ഇനി വേഴ്സായ് സന്ധി ഒപ്പുവയ്ക്കാൻ നേതൃത്വം നൽകിയ രാജ്യങ്ങളും ആരൊക്കെ തന്നെയാണ്? ബ്രിട്ടനും ഫ്രാൻസും തന്നെയാണ്. ഇനി ഈ വേഴ്സായി സന്ധിയിലൂടെ ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് പരാജയപ്പെട്ട രാജ്യങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈക്കലാക്കാനിടയായി. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് പരാജയപ്പെട്ട രാജ്യങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈക്കലാക്കാനിടയായ സന്ധി ചോദിച്ചാൽ ഏതാണ്? വേഴ്സായി സന്ധി അല്ലെങ്കിൽ പാരീസ് സമാധാന സന്ധിയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, ഫാസിസവും നാസിസവും. ഫാസിസവും നാസിസവും. ഓക്കെ, അപ്പം നമ്മളത് കേട്ടിട്ടുണ്ട്, ഫാസിസ്റ്റുകളെ കുറിച്ചും നാസികളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഫാസസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഇപ്പം നമ്മുടെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉത്ഭവിച്ചിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. ഇപ്പം ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഫാസസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഇനി ഫാസസ് എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴവും. ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴവും. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഈ ഒരു കെട്ട് ദണ്ഡും അതിന് മുകളിൽ മഴവും. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു. ഓക്കെ, ഇനി ഫാസിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, മറക്കാതെ അല്ലെങ്കിൽ തിരിഞ്ഞു പോകാതെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഫാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഇറ്റലിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നാസിസവും കൂടി പഠിക്കുമ്പോൾ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആകി പോകരുത്. അതുകൊണ്ട് തന്നെ ആദ്യം ഫാസിസം പഠിച്ചങ്ങ് ഉറപ്പിച്ച് വയ്ക്കുക, ഫാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഇറ്റലിയാണ്. ഓക്കെ, ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ബെനിറ്റോ മുസോളിനിയാണ്. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. മുസോളിനിയുടെ പ്രശസ്തമായൊരു വാചകമാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. ഓക്കെ, ഇനി ബെനിറ്റോ മുസോളിനി ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈനിക വിഭാഗത്തെ രൂപീകരിച്ചു. ഈ സൈനിക വിഭാഗത്തെ അറിയപ്പെടുന്നത് കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ് എന്ന പേരിലാണ്. ബ്ലാക്ക് ഷർട്ട്സ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. കരിങ്കുപ്പായക്കാർ ആരുടെ സൈനിക വിഭാഗമാണ്? മുസോളിനിയുടെ. എന്തിന് വേണ്ടിയിട്ടുള്ളത്? ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫാസിസത്തിൻ്റെ സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ,
ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്ന മെറ്റിയോറ്റി എന്ന് പറയുന്ന വ്യക്തിയെ ഫാസിസ്റ്റുകാർ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മെറ്റിയോറ്റിയാണ്. മെറ്റിയോറ്റി ഇറ്റലിക്കാരനായിരുന്നു. അപ്പോൾ ഇറ്റലിയിലായിരുന്നു ഫാസിസം ഉടലെടുത്തത്. അപ്പോൾ ആ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന മെറ്റിയോറ്റി എന്ന് പറയുന്ന പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനെ ഫാസിസ്റ്റുകാർ എന്ത് ചെയ്തു? തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ പറയുന്നത് നാസിസത്തെക്കുറിച്ചാണ്. നാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ജർമ്മനിയാണ്. നാസിസം ജർമ്മനി, ഫാസിസം ഇറ്റലി, മറക്കരുത്. നാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ജർമ്മനിയാണ്. അതേപോലെ നാസി പാർട്ടിയുടെ നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. ആ നാസി പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു? അഡോൾഫ് ഹിറ്റ്ലർ. അപ്പോൾ ഈ നാസി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ജൂതന്മാരുണ്ടല്ലോ, ഈ ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് വധിക്കുക. ജൂതന്മാർ അല്ലെങ്കിൽ ജൂത വിരോധിയായിരുന്നു ആര്? അഡോൾഫ് ഹിറ്റ്ലർ. അപ്പോൾ ഈ ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? നാസി പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ഇനി ഈ നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണം നടത്തിയിരിക്കുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിലാണ്. ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ സമയത്ത് ഈ ജൂതവേട്ടയുടെ ആ ഒരു അനുഭവം അനുഭവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ആൻ ഫ്രാങ്ക്. ഓക്കെ, അപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിലൂടെയാണ് നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണം നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ആൻ ഫ്രാങ്കും സഹോദരിയെയും തടവിലാക്കപ്പെട്ട നാസി ക്യാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഇനി ഈ നാസികൾ എന്താണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഈ ജൂതന്മാരെ ഇങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാക്കിയതിന് ശേഷം അവിടെ വെച്ച് കൂട്ടക്കൊല നടത്തും. ജൂതന്മാരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എന്താ ആക്കിയതിന് ശേഷം അവിടെ വെച്ച് എന്ത് ചെയ്യും? ജൂത കൂട്ടക്കൊല നടത്തും. ഈ ജൂത കൂട്ടക്കൊലയെ അറിയപ്പെടുന്ന പേര് ഹോളോകാസ്റ്റ് എന്ന പേരിലാണ്. ഹോളോകാസ്റ്റ്, മറക്കരുത്. ഹോളോകാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നടത്തുന്ന ജൂത കൂട്ടക്കൊലയെ അറിയപ്പെടുന്നതാണ് ഹോളോകാസ്റ്റ് എന്ന പേരിൽ. ഇനി ഈ ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യത്തെ അറിയപ്പെടുന്നത് തവിട്ട് കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്സ് എന്നാണ്. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കരിങ്കുപ്പായക്കാർ പറഞ്ഞു, അത് ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മുസോളിൻ രൂപീകരിച്ച സൈനിക വിഭാഗമാണ്. ഇവിടെ ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യ വിഭാഗത്തെ അറിയപ്പെടുന്നതാണ് തവിട്ട് കുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്നത്. ഇനി ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘം അറിയപ്പെടുന്നത് ഗസ്റ്റപ്പോ എന്ന പേരിലാണ്. പേസ് ചോദിച്ചിട്ടുള്ളതാണ്, ഗസ്റ്റപ്പോ ആരുടെ രഹസ്യ സംഘമായിരുന്നു എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ഹിറ്റ്ലറുടേതാണ്. എന്തിനുള്ളതായിരുന്നു? ജൂത കൂട്ടക്കൊലയ്ക്കായിട്ടുള്ളത്. ഓക്കെ, ഇനി ഹിറ്റ്ലർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്, ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശം, അവരാണ് ലോകം ഭരിക്കേണ്ടത്, ജർമ്മൻകാർ ആര്യന്മാരാണ്. ഇത് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഹിറ്റ്ലറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാസിസവും ഫാസിസവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടെസ്റ്റ് ബേസിൽ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന കാരണക്കാരൻ ഹിറ്റ്ലറായിരുന്നു. അതായത് ഹിറ്റ്ലർ ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. ഇറ്റലി, ജപ്പാൻ, അപ്പോൾ നമുക്കറിയാം ഹിറ്റ്ലർ എവിടെയുള്ളതാണ്? ജർമ്മനിയിലാണ്. അപ്പോൾ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്നിട്ട് എന്ത് ചെയ്തു? സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റ് രാജ്യങ്ങൾ പരസ്പരം സഖ്യമുണ്ടാക്കുകയും അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ് നമുക്കറിയാം, 1939 മുതൽ 1945 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ്. അപ്പോൾ ഈ ഒരു കാലയളവ് ഇങ്ങനെ തന്നെ പേസ് ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. 1939 മുതൽ 1945 വരെ രണ്ടാം ലോക മഹായുദ്ധമാണ്. അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലും നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പറഞ്ഞതുപോലെ രാജ്യങ്ങൾ സൈനിക സഖ്യങ്ങളായിട്ടായിരുന്നു പരസ്പരം ഏറ്റുമുട്ടിയത്. ഇതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളിൽ ഒന്നാമത്തേത് അച്ചുതണ്ട് സഖ്യവും രണ്ടാമത്തേത് സഖ്യശക്തികളുമായിരുന്നു.
അച്ചുതണ്ട് സഖ്യവും സഖ്യശക്തികളും ഓക്കെ ഇതിൽ അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്നത് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അവരാണ് മൂന്ന് പേരുടെ ചേർന്നിട്ട് ആദ്യം സൈനിക സഖ്യം രൂപീകരിച്ചത് ഇവരെ അറിയപ്പെടുന്നത് എന്താണ് അച്ചുതണ്ട് സഖ്യം ഇനി സഖ്യശക്തികൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയുമാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയുമാണ് സഖ്യശക്തികൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി രണ്ടാം ലോകമഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം 1939 സെപ്റ്റംബർ 1-നായിരുന്നു ഈ പോളണ്ട് ആക്രമണത്തെ തുടർന്ന് സഖ്യകക്ഷികൾ എന്ത് ചെയ്തു ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു അത് 1939 സെപ്റ്റംബർ 3 ഇതായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കം ഓക്കെ ഇപ്പം ജർമ്മനി ആദ്യം പോളണ്ട് ആക്രമിച്ചതാണ് രണ്ടാം ലോകമഹായുദ്ധം പെട്ടെന്ന് തുടങ്ങാനുള്ള കാരണം ഈ പോളണ്ട് ആക്രമണത്തെ തുടർന്ന് എന്ത് ചെയ്തു സഖ്യശക്തികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നു 1939 സെപ്റ്റംബർ 3 ഇതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് ഓക്കെ ഇനി അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി നേരത്തെ നമ്മൾ രണ്ട് പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു ഇനി പറയുന്നത് ഒരു മ്യൂണിക് ഉടമ്പടിയെ കുറിച്ചാണ് പറയുന്നത് ഈ മ്യൂണിക് ഉടമ്പടി എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ചെക്കോസ്ലോവാക്യയിലെ ഒരു സ്ഥലമായിട്ടുള്ള സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി ഏത് രാജ്യത്തിലെ സ്ഥലമാണ് ചെക്കോസ്ലോവാക്യയിലെ സുഡറ്റൻ ലാൻഡ് ചെക്കോസ്ലോവാക്യയിലെ സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തിന് മേൽ ജർമ്മനി അവകാശവാദം ഉന്നയിച്ചു ജർമ്മനി എന്ത് ചെയ്തു അവകാശവാദം ഉന്നയിച്ചു ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടനും ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ചേർന്ന സമ്മേളനത്തെയാണ് മ്യൂണിക് ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938 അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിന് തൊട്ട് മുന്നാണ് 1938 ഈ മ്യൂണിക് ഉടമ്പടിയെ തുടർന്ന് ജർമ്മനിക്ക് ഈ സുഡറ്റൻ ലാൻഡ് തിരിച്ചു നൽകാൻ അല്ലെങ്കിൽ സുഡറ്റൻ ലാൻഡിന് അവകാശം കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു തീരുമാനിക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം മ്യൂണിക് ഉടമ്പടിയെ തുടർന്ന് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ സുഡറ്റൻ ലാൻഡാണ് 1938 ഓക്കെ ഇനി 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കൂടെ ഒരു സന്ധി ഉണ്ടാക്കിയിരുന്നു സന്ധിയുടെ പേര് അനാക്രമണ സന്ധി എന്നായിരുന്നു സന്ധിയുടെ പേര് ഈ അനാക്രമണ സന്ധി പേര് പോലെ തന്നെയാണ് എന്തായിരുന്നു വെച്ചാൽ പരസ്പരം ആക്രമിക്കുകയില്ല എന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ട സന്ധിയായിരുന്നു അനാക്രമണ സന്ധി അവർ പരസ്പരം അതായത് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ പരസ്പരം ആക്രമിക്കുകയില്ല പോളണ്ട് എന്ത് ചെയ്യാം പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ട സന്ധിയായിരുന്നു അനാക്രമണ സന്ധി പക്ഷേ ഈ അനാക്രമണ സന്ധിയെ മറികടന്നുകൊണ്ട് ഹിറ്റ്ലർ എന്ത് ചെയ്തു രണ്ടാം ലോകമഹായുദ്ധത്തിൽ സമയത്ത് റഷ്യയെയും ആക്രമിച്ചു ഇപ്പം രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് 1941 റഷ്യയെയും ആര് ആക്രമിക്കുന്നു ഹിറ്റ്ലർ ആക്രമിക്കുന്നു അതോടുകൂടി ഈ അനാക്രമണ സന്ധി അവസാനിക്കുന്നു ഓക്കെ അപ്പം അനാക്രമണ സന്ധി അവസാനിക്കുന്നതെന്നാണ് 1941 ഹിറ്റ്ലറുടെ റഷ്യൻ ആക്രമണത്തോടു കൂടിയാണ് ഓക്കെ അടുത്തത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഉൾപ്പെടാനുള്ള കാരണമാണ് പറയുന്നത് അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഉൾപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ നാവിക കേന്ദ്രമായ ഹവായ് ദ്വീപിലെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതോടുകൂടിയാണ് ഈ ഒരു വർഷം 1941 അപ്പോൾ ഹവായ് ദ്വീപിലുള്ള അമേരിക്കൻ നാവിക കേന്ദ്രമായിരുന്നു പേൾ ഹാർബർ അപ്പോൾ ഈ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതോടുകൂടിയായിരുന്നു ഈ അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിക്കാനിടയായത് ഇപ്പോൾ പി എസ് സി ചോദിക്കാം അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിക്കാനിടയായ സംഭവം ചോദിച്ചാൽ ഏതാണ് പേൾ ഹാർബർ ആക്രമണമാണ് പേൾ ഹാർബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹവായ് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് ആരാണ് ആക്രമിക്കുന്നത് ജപ്പാൻ 1941 ഇനി അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് സംഭവമാണ് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് വർഷണം അത് പി എസ് സി ആ ഒരു ഡേറ്റൊക്കെ ചോദിക്കാറുണ്ട് വർഷം വിത്ത് ഡേറ്റ് ചോദിക്കാറുണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചത് ഓക്കെ അപ്പോൾ ആ വർഷം പഠിക്കാം അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വർഷം 1945 ഓഗസ്റ്റ് 6-ാം തീയതിയാണ്
1945 ഹിരോഷിമയിൽ നാഗസാക്കിയിൽ അണുബോംബ് വർച്ചിച്ചത് പക്ഷേ ആ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹിരോഷിമയിൽ ആണെങ്കിൽ ഓഗസ്റ്റ് 6 തീയതിയാണ് ഹിരോഷിമയിൽ വർച്ചിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ് ലിറ്റിൽ ബോയ് അപ്പോൾ ആദ്യം ഹിരോഷിമയിലാണ് ബോംബ് വർച്ചിക്കുന്നത് അതിന്റെ പേര് ലിറ്റിൽ ബോയ് ഓഗസ്റ്റ് 6 തീയതി ഇനി അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർച്ചിച്ച വർഷം 1945 ഓഗസ്റ്റ് 9 തീയതിയാണ് ഓഗസ്റ്റ് 9 ഈ ഒരു ബോംബിന്റെ പേര് ഫാറ്റ്മാൻ എന്നാണ് ലിറ്റിൽ ബോയും ഫാറ്റ്മാനും ഓക്കേ ഇനി ഹിരോഷിമ നാഗസാക്കി ആണവ ദുരന്തം പേര് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാർ അവിടെയുണ്ട് ഈ മനുഷ്യന്മാരെ അറിയപ്പെടുന്നത് ഹിബാക്കുഷകൾ എന്നാണ് ഹിബാക്കുഷകൾ ഹിരോഷിമ നാഗസാക്കി ആണവ ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരെ അറിയപ്പെടുന്നത് ഹിബാക്കുഷകളാണ് അതേപോലെ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൽ ഇരയായ ഒരു ബാലികയാണ് സഡാക്കോ സസുക്കി ആരാണ് സഡാക്കോ സസുക്കി ഒരു പക്ഷേ നമുക്കറിയാമായിരിക്കും സഡാക്കോയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സഡാക്കോ എന്ന് പറയുന്നത് അപ്പോൾ ഈ സഡാക്കോ സസുക്കി എന്ന് പറയുന്ന ഒരു ബാലിക ഈ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികരണത്തിൻ്റെ ഇരയാണ് അതുകൊണ്ട് തന്നെ അണുബോംബ് വർഷണം അല്ലെങ്കിൽ യുദ്ധമൊന്നും തന്നെ ഈ സഡാക്കോ സസുക്കി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സഡാക്കോ സസുക്കി എന്ന് പറയുന്ന പെൺകുട്ടി യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമായിട്ട് അവളുടെ രോഗശയ്യയിൽ വെച്ച് സഡാക്കോ കൊക്കുകളെ നിർമ്മിച്ചു അപ്പോൾ അവിടെയും ഒരു ക്വസ്റ്റ്യൻ വരാം സഡാക്കോ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച എന്താണ് ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകം എന്ന് അറിയപ്പെടുന്നത് എന്താണ് സഡാക്കോ കൊക്കുകൾ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു 1 ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ ഒരു സംഘടന ഉണ്ടായി എന്ന് പറഞ്ഞു അതേപോലെ 2 ലോകമഹായുദ്ധത്തിൻ്റെ അനന്തരഫലമായി ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഓക്കെ ഈ ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ട വർഷം 1945 ഒക്ടോബർ 24 തീയതിയാണ് അതുകൊണ്ട് തന്നെ ഒക്ടോബർ 24 തീയതി UN ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആ ഒരു വർഷം പഠിക്കാൻ എളുപ്പമാണ് നമുക്കറിയാം 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് അതിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ 1945 വർഷമെന്ന് ഈസിയായിട്ട് ഓർത്തിരിക്കാം ഒക്ടോബർ 24 തീയതിയാണ് ആ ഒരു ഡേറ്റ് ആ ഒരു ഡേറ്റിന് അറിയപ്പെടുന്നത് UN ദിനം എന്ന പേരിലാണ് ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം കൂടി പഠിച്ചിരിക്കുക ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ഇനി 2 ലോകമഹായുദ്ധത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിശ്വവിഖ്യാതമായ ചിത്രമാണ് ഗോർണിക്ക ഏതാണ് ഗോർണിക്ക എന്നുള്ള ചിത്രം ഓർത്തിരിക്കുക പിക്കാസോ വരച്ച ചിത്രമാണ് 2 ലോകമഹായുദ്ധമാണ് ഇതിൻ്റെ പശ്ചാത്തലം ചിത്രത്തിൻ്റെ പേരെന്താണ് ഗോർണിക്ക അതേപോലെ 2 ലോകമഹായുദ്ധം പ്രതിപാദ്യ വിഷയമായിട്ടുള്ള ഏണസ്റ്റ് ഹെമിങ്വേയുടെ നോവലാണ് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി 2 ലോകമഹായുദ്ധം പ്രതിപാദ്യ വിഷയമായിട്ടുള്ള ഏണസ്റ്റ് ഹെമിങ്വേയുടെ നോവലാണ് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി അടുത്തത് പറയുന്നത് ശീതസമരം അഥവാ കോൾഡ് വാറിനെ കുറിച്ചാണ് അതായത് 2 ലോകമഹായുദ്ധകാലത്ത് ഫാസിസത്തിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങൾ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അതിലെ 2 രാജ്യങ്ങളായിരുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 പക്ഷക്കാരായിരുന്നുവെങ്കിലും ഈ 2 രാജ്യങ്ങളും ഭിന്നതകൾ മറന്ന് 2 ലോകമഹായുദ്ധത്തിൽ ഫാസിസത്തിനെതിരെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ 2 ലോകമഹായുദ്ധാനന്തരം ഈ 2 രാജ്യങ്ങളും വീണ്ടും ഭിന്നിക്കുകയും ചെയ്തു ഏത് രാജ്യങ്ങളാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും പ്രധാനമായിട്ടും ഈ ഭിന്നതയ്ക്കുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 2 രാജ്യങ്ങളും സ്വീകരിച്ചിരുന്ന സാമ്പത്തിക വ്യവസ്ഥ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതായിരുന്നു അതായത് അമേരിക്ക സ്വീകരിച്ചിരുന്നത് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയായിരുന്നുവെങ്കിൽ സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ചിരുന്നത് സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും ഉണ്ടായിരുന്നു ഈ യുദ്ധങ്ങളെയാണ് അറിയപ്പെട്ടിരുന്നത് ശീതസമരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇപ്പം ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്നാണ് പറയുന്നത് ഇപ്പം ശീതസമരം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് രക്തരൂക്ഷിതമായ വിപ്ലവമൊന്നുമല്ല ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമായിരുന്നു ഓക്കെ
അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധാനന്തരം ശീതസമരത്തിൽ ഏർപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനുമാണ്. ഇനി ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാർഡ് ബറൂച്ചാണ്. ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാർഡ് ബറൂച്ചാണ്. ശീതസമരം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ ലിപ്മാനാണ്. ശീതസമരം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വാൾട്ടർ ലിപ്മാനാണ്. അതേപോലെ പരസ്പരം ശത്രുത പുലർത്തിയ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുള്ള ആശയപരമായ വേർതിരിവിനെ ഇരുധ്രുവ ലോകം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ ചരിത്രകാരനായ അർണോൾഡ് ടോയൻബി ആയിരുന്നു. അപ്പോൾ ഈ മൂന്ന് പേരുകളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബെർണാർഡ് ബറൂച്ച്, അതുപോലെ ശീതസമരം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ ലിപ്മാൻ, അതേപോലെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആശയപരമായ സംഘർഷങ്ങളെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചത് അർണോൾഡ് ടോയൻബി ആണ്. ഓക്കെ, ഇനി ശീതസമരത്തിൽ ഏർപ്പെട്ടിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ ഒരു സമരകാലത്ത് തന്നെ മറ്റ് രാജ്യങ്ങളുമായി ചേർന്നിട്ട് സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചിരുന്നു. ഈ സൈനിക സഖ്യങ്ങളും പഠിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തേത് നാറ്റോയാണ്. നാറ്റോയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ്. നാറ്റോയുടെ ഫുൾ ഫോം എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ്. ഇതിൽ ഉണ്ടായിരുന്നത് അമേരിക്കയും സഖ്യകക്ഷികളുമായിരുന്നു. അടുത്തത് സീറ്റോ എന്ന് പറയുന്ന മറ്റൊരു സൈനിക സഖ്യം, ഇതിൽ ഉൾപ്പെട്ടിരുന്നതും അമേരിക്കയും സഖ്യകക്ഷികളുമായിരുന്നു. ഈ സീറ്റോയുടെ ഫുൾ ഫോം സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സീറ്റോയിൽ അംഗമായിരുന്നത് അമേരിക്കയും സഖ്യകക്ഷികളുമായിരുന്നു. അതേപോലെ മറ്റൊന്ന് സെൻറ്റോ എന്നുള്ളതാണ്. സെൻറ്റോ, ഇതിലും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന ഒരു സൈനിക സഖ്യമായിരുന്നു. ഇതിൻ്റെ ഫുൾ ഫോം സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, CENTO, സെൻറ്റോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനായിരുന്നു സെൻറ്റോ എന്ന് പറയുന്നത്. അതേപോലെ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ചേർന്നിട്ടുള്ള ഒരു സൈനിക സഖ്യമായിരുന്നു വാഴ്സ ഉടമ്പടി, അല്ലെങ്കിൽ വാഴ്സ പാക്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. വാഴ്സ പാക്ട് അല്ലെങ്കിൽ വാഴ്സ ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും. അപ്പോൾ അമേരിക്കൻ സഖ്യകക്ഷികളുമായിട്ട് ചേർന്നിട്ടുള്ളത് നാറ്റോയും സീറ്റോയും സെൻറ്റോയുമായിരുന്നെങ്കിൽ വാഴ്സ ഉടമ്പടി ആരുമായിട്ടായിരുന്നു? സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളുമായിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, രണ്ടാം ലോകമഹായുദ്ധാനന്തരം ലോകത്തിലുണ്ടായിരുന്നത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളായിരുന്നു. ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അത് നയിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. അതേപോലെ രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയായിരുന്നു, ഇത് നയിച്ചിരുന്നത് സോവിയറ്റ് യൂണിയനുമായിരുന്നു. ഇനി ഈ മുതലാളിത്ത ചേരിയിലും സോഷ്യലിസ്റ്റ് ചേരിയിലും ഉൾപ്പെടാത്ത കുറേ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പുതുതായിട്ട് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു ചേരി ചേരായ്മ പ്രസ്ഥാനം. ആ പേരിൽ തന്നെയുണ്ട്, മുതലാളിത്തം എന്ന് പറയുന്ന ഒരു ചേരി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന മറ്റൊരു ചേരി. ഈ രണ്ട് ചേരിയിലും ചേരാതെ നിൽക്കുന്ന രാജ്യങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ചേരി ചേരായ്മ പ്രസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു കാര്യം, ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1955 ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊള്ളുന്നത്. ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം നടന്നത് ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ വച്ചാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനമാണ് അത് നടക്കുന്നത് ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ വച്ചായിരുന്നു. പിന്നീട് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നത് 1961 ബെൽഗ്രേഡിൽ വെച്ചാണ്. അപ്പോൾ ഈ ബെൽഗ്രാഡും ബാന്തൂങ്ങും കൂടെ തിരിഞ്ഞു പോകരുത്. ബാന്തൂങ്ങിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ നടന്നു. എന്നാൽ ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം 1961 നടക്കുന്നത്, ഇത് ബെൽഗ്രേഡിലാണ്. ഇനി ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം
നൽകിയ നേതാക്കളെയും കൂടെ പഠിച്ചിരിക്കണം. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള ജവഹർലാൽ നെഹ്റു, ഈജിപ്തിൽ നിന്നുള്ള ഗമാൽ അബ്ദുൽ നാസർ, യുഗോസ്ലാവിയയിൽ നിന്നുള്ള മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയിൽ നിന്നുള്ള അഹമ്മദ് സുക്കാർണോ. ഇപ്പം ഈ നാല് പേരും ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളാണ്. ഇപ്പം ചിലപ്പോൾ ചോദിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തതേത് ഉൾപ്പെട്ടതേത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് പഠിച്ചിരിക്കണം. ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റു ചേരിചേരായ്മ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്തേക്കുക, ജവഹർലാൽ നെഹ്റുവാണ് ചേരിചേരായ്മ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ആശയത്തിന് രൂപം നൽകിയത്. അതേപോലെ ഈജിപ്തിൽ നിന്നുള്ള ഗമാൽ അബ്ദുൽ നാസർ, യുഗോസ്ലാവിയയിൽ നിന്നുള്ള മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയിൽ നിന്നുള്ള അഹമ്മദ് സുക്കാർണോ. ഈ ഒരു അവസരത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകം കൂടിയുണ്ട്, ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, അടുത്തത് പറയാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യമാണ്. അതായത് ഈയിടയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ചർച്ചാവിഷയമായ പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രൂപീകരണം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതായത് പാലസ്തീൻ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലുള്ള ഒരു പ്രദേശമായിരുന്നു. പാലസ്തീൻ എന്ന് പറയുന്നത് എന്താണ്? പശ്ചിമേഷ്യയിലുള്ള ഒരു പ്രദേശമായിരുന്നു പാലസ്തീൻ. ഈ പാലസ്തീൻ ആദ്യം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ നോട്ട് ചെയ്തേക്കുക, പാലസ്തീൻ ഏത് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു? തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കികൾ പരാജയപ്പെട്ടതോടുകൂടി പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായി. അപ്പോൾ ആദ്യം തുർക്കികളുടെ പ്രദേശമായിരുന്നു പാലസ്തീൻ പ്രദേശം. ഒന്നാം ലോകമഹായുദ്ധാനന്തരം ഇത് ആരിലേക്ക് എത്തിച്ചേർന്നു? ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിന് കീഴിലായി. അതുപോലെ തന്നെ ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ജൂതർ ബ്രിട്ടന് വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരുന്നു. ജൂത മതസ്ഥര് ഈ ബ്രിട്ടനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കാമെന്ന് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർദർ ബാൽഫർ പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ആർദർ ബാൽഫർ. അപ്പോൾ ആർദർ ബാൽഫറാണ് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നത്. അദ്ദേഹമായിരുന്നു ജൂതർക്കായിട്ട് ഒരു പ്രത്യേക രാജ്യം അനുവദിക്കാമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്. ആർദർ ബാൽഫറിൻ്റെ ഈ പ്രഖ്യാപനത്തെ അറിയപ്പെടുന്നത് തന്നെ ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിലാണ്. ഇപ്പം ബാൽഫർ പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ജൂതർക്ക് പ്രത്യേകമായിട്ട് ഒരു രാജ്യം അനുവദിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രഖ്യാപനമാണ് എന്തെന്ന് പറയുന്നത്? ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജൂതർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രഖ്യാപനമാണ്, ജൂതർക്ക് ഒരു രാഷ്ട്രം പ്രത്യേകമായി അനുവദിച്ചു കൊടുക്കാമെന്നുള്ള ഒരു പ്രഖ്യാപനം. എന്നാൽ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്താണ്? ജൂതർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഇതിൽ സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയേഡർ ഹെർഷലാണ്. തിയേഡർ ഹെർഷൽ എന്ന് പറയുന്ന ആളാണ് സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം തന്നെ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് പത്താം ക്ലാസ്സിലെയാണ് നോർത്തിരിക്കുക, അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചാലേ പറ്റത്തുള്ളൂ. സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? തിയേഡർ ഹെർഷലാണ്. അതേപോലെ ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വച്ച തിയേഡർ ഹെർഷലിൻ്റെ പുസ്തകമാണ് ദ ജൂവിഷ് സ്റ്റേറ്റ്. അപ്പോൾ ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ്? തിയേഡർ ഹെർഷലാണ്. ഇതിനുശേഷം പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പാലസ്തീൻ വിമോചന സംഘടന, ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു യാസർ അറാഫത്ത്. ഓർത്തിരിക്കുക, പാലസ്തീൻ വിമോചന സംഘടനയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു? സ്ഥാപക പ്രസിഡൻ്റാണ് യാസർ അറാഫത്ത്. ഓക്കെ, ഇനി പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ ഒപ്പുവച്ച കരാറാണ് ഓസ്ലോ കരാർ. അപ്പോൾ ഓസ്ലോ കരാർ ആരൊക്കെ തമ്മിലാണ്? പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഒപ്പുവച്ച കരാറാണ്. ആരുടെ
മധ്യസ്ഥതയിലാണ്, അമേരിക്കയുടെ മധ്യസ്ഥതയിൽ. ഓർത്തിരിക്കുക, പാലസ്തീന്റെ കരാറാണ് ഓസ്ലോ കരാർ. ഓസ്ലോ കരാർ ഒപ്പുവച്ച വർഷം 1993 ആണ്. ഓസ്ലോ കരാർ ഒപ്പുവച്ച വർഷം ഏതാണ്? 1993. ഇവിടെ യാസർ അറാഫത്തിന്റെ ഒരു വാചകം കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞതാരാണ്? യാസർ അറാഫത്താണ്. ഓക്കെ, ഇനി ഗൾഫ് യുദ്ധങ്ങളെക്കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അധികമൊന്നുമില്ല. 2-3 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഗൾഫ് യുദ്ധം നടന്ന വർഷങ്ങൾ പറയുന്നുണ്ട്. 1991 2003 ഗൾഫ് യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ഗൾഫ് യുദ്ധം പ്രധാനമായിട്ടും എന്തിനായിരുന്നു എന്ന് വെച്ചാൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളാണ് ഈ ഗൾഫ് യുദ്ധത്തിന് കാരണമാകുന്നത്. എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ. ഇതിൽ ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഗൾഫ് യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖിലെ ഭരണാധികാരിയായിരുന്നു സദ്ദാം ഹുസൈൻ. അപ്പോൾ അതിന് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക, സദ്ദാം ഹുസൈൻ എവിടത്തെ ഭരണാധികാരിയായിരുന്നു? ഇറാഖിൽ. അപ്പോൾ ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഗൾഫ് യുദ്ധം ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നിട്ട് അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ട് ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഏതൊക്കെ രാജ്യങ്ങളാണ്? അമേരിക്കയും ബ്രിട്ടനും കൂടെ ചേർന്ന് ഇറാഖിനെ ആക്രമിച്ചിട്ട് കുവൈറ്റ് മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും 4 പോയിൻ്റാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ടെക്സ്റ്റിൽ ഗൾഫ് യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നത്. രണ്ടാം ലോകമഹായുദ്ധാനന്തരം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. ഒരു കാലത്ത് വളരെ പ്രതാപത്തോടെ നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ മറ്റൊരു അനന്തരഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2-3 പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, പക്ഷേ 2-3 പോയിൻറ്റ് മാത്രം പഠിച്ചിരിക്കുക. ഇതിൽ മിഖായേൽ ഗോർബച്ചേവ് ആയിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നത്. ഈ മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും, അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുക, ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും ആരുടെ ഭരണപരിഷ്കാരമാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? മിഖായേൽ ഗോർബച്ചേവിൻ്റെ. ഇനി മിഖായേൽ ഗോർബച്ചേവ് ആരായിരുന്നു? സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. ഇദ്ദേഹം രാജിവെച്ച വർഷവും കൂടി പഠിച്ചിരിക്കുക, 1991. 1991 ഇദ്ദേഹം രാജിവെക്കുന്നത്. അപ്പോൾ ഈ 2 പോയിൻ്റ് അവിടെ പഠിച്ചിരിക്കുക. ഇനി നമ്മൾ തൊട്ട് മുന്നേ സാമ്രാജ്യത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് എല്ലാ രീതിയിലും ചൂഷണം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വേർഷൻ, ഒരു ന്യൂ വേർഷൻ ആയിട്ടുള്ള നവസാമ്രാജ്യത്വം എന്ന പേരിൽ ഒരു പുതിയ സംഭവം ഇന്ന് ശേഷം ഉടലെടുക്കുകയുണ്ടായി. ഇപ്പോൾ ഈ നവസാമ്രാജ്യത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വികസനവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെട്ടത് അറിയപ്പെടുന്നതാണ് നവസാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്താ? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വികസനവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെട്ടതാണ് നവസാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നിവയായിരുന്നു. ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ഇവയെ അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അഥവാ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്താണ്? ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. ഇതിൽ ആഗോളവൽക്കരണം എന്താണ്, ഉദാരവൽക്കരണം എന്താണ്, സ്വകാര്യവൽക്കരണം എന്താണെന്നും പറയുന്നുണ്ട്. ജസ്റ്റ് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത്, അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവ ലോകത്തെല്ലായിടത്തും വ്യാപിച്ചതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേക ഇന്ന രാജ്യത്ത് അങ്ങ് ഒതുങ്ങിക്കൂടുകയല്ല ചെയ്യുന്നത്. ലോകം മുഴുവനും ഏത് രാജ്യത്തിൻ്റെ ആയാലും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിഭവങ്ങളും മൂലധനവും പുത്തൻ സാങ്കേതിക വിദ്യയുമെല്ലാം വ്യാപിച്ചതിനെ അറിയപ്പെടുന്നതാണ് ആഗോളവൽക്കരണം എന്ന പേരിൽ.
ഇനി ഈ ആഗോളവൽക്കരണത്തിനനുസൃതമായി ആഗോള നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന എന്നിവ. ഇവയെല്ലാം തന്നെ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF, ലോക വ്യാപാര സംഘടന, ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആഗോളവൽക്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആഗോളവൽക്കരണത്തിനനുസൃതമായി നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ ഏതൊക്കെയാണ്? ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന 10-ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.